വിശുമിശിഹായിലേറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞു, ഐ ആം നോട്ട് ഓൾവേസ് പെർഫെക്റ്റ് ബട്ട് ഐ ആം നോട്ട് ഡിസ്കറേജ്ഡ് ബിക്കോസ് ഐ അബാൻഡ് മൈ സെൽഫ് ടു ജീസസ് ആം. ഞാൻ എപ്പോഴും പരിപൂർണയൊന്നുമല്ല, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരുന്ന വ്യക്തിയാണ്. പക്ഷെ ഞാൻ അതിനെ ഓർത്ത് നിരാശപ്പെടുകയോ തളർന്നു പോവുകയോ തകർന്നു പോവുകയോ ചെയ്യുന്നില്ല. കാരണം ഞാൻ എന്നെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ കുരിശുമരണത്തെയും പീഡാസഹനത്തെയും ധ്യാനിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു ദിവസം മാത്രമല്ല. ഞാൻ എന്നെ തന്നെ ദൈവത്തിനും മനുഷ്യർക്കും സമ്മാനിക്കണമെന്ന് സമർപ്പിക്കണമെന്ന് എന്നെ പഠിപ്പിക്കുന്ന ദിവസം കൂടിയാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഈശോയുടെ കുരിശിലേക്ക് നമ്മളൊന്ന് പോകണം. കുരിശിൽ നിന്നുകൊണ്ട് ഈശോ പറയുകയാണ്, തൻ്റെ ജീവിതത്തിലെ ഈ ലോകവാസത്തിൽ 33 വർഷത്തോളം നടന്നു പോയപ്പോൾ നിഴൽ പോലെ തന്നെ കരുതിയ, ചേർത്തണച്ച, താൻ കരഞ്ഞപ്പോൾ തന്നോടൊപ്പം കരഞ്ഞ, താൻ സന്തോഷിച്ചപ്പോൾ തൻ്റെ സന്തോഷത്തിൽ പങ്കിട്ട ഒരമ്മ, ആ അമ്മയെ യോഹന്നാന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. തൻ്റെ ജീവനെ മുഴുവൻ കുരിശിൽ കിടന്നുകൊണ്ട് അപ്പന് കൊടുത്തിട്ട് പറഞ്ഞു, പിതാവേ, അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണം, ഇനി അവൻ്റേതെന്ന് പറയാൻ അവനൊന്നുമില്ല. എല്ലാം കൊടുത്തിട്ട് ശാന്തമായി ഉറങ്ങുകയാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ ഒരു സംഭവം നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ഒരു ഭിക്ഷാടകൻ തനിക്ക് ഭിക്ഷയാചനത്തിനായിട്ട് ഗ്രാമങ്ങളിലൂടെ ചുറ്റി നടക്കുമ്പോൾ ഒരു സുവർണരഥം അങ്ങ് അകലെ കാണാം. ഈ സുവർണരഥത്തെ കണ്ടിട്ട് തൻ്റെ ജീവിതം മുഴുവൻ ജീവിക്കാനുള്ള വസ്തുവക ഈ രാജാതിരാജൻ തരുമെന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഈ രഥം അടുത്തു വന്ന് രഥത്തിൽ നിന്ന് രാജാതിരാജൻ താഴേക്ക് ഇറങ്ങിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് കൈനീട്ടിയിട്ട് തനിക്കെന്തെങ്കിലും തരണേ എന്ന് ചോദിക്കുമ്പോൾ വല്ലാതെ വിഷണ്ണനായ ഈ ഭിക്ഷാടകൻ തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു ചെറിയ ധാന്യമണിയെടുത്ത് ഈ രാജാതിരാജന് സമ്മാനിക്കുന്നു. അന്നേ ദിവസം സായാഹ്നത്തിൽ വീട്ടിൽ വന്ന് ഭിക്ഷാടകൻ തൻ്റെ ഭാണ്ഡമൊക്കെ കൊട്ടിയിട്ട് തനിക്ക് കിട്ടിയ വസ്തുവകളെ ഒന്ന് കണക്കെടുക്കുമ്പോൾ അതിലേതോ ഒരു മണി ധാന്യം അല്ലാതെ സ്വർണമായി മാറിയത് കണ്ട് അദ്ദേഹത്തിന് കണ്ണുകളിൽ നിന്ന് ഈ കണ്ണുനീര് ധാരധാരയായി ഒഴുകിയിറങ്ങി. കാരണം വേറൊന്നുമല്ല, താൻ രാജാവധി രാജന് സമ്മാനിച്ച ഒരു ധാന്യമണി ഇതാ ഇവിടെ ഒരു സ്വർണമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തിരുന്നെങ്കിൽ തൻ്റേത് മുഴുവൻ അത്ഭുതമായി മാറിയാനേ എന്നതാണ് ആ കണ്ണുനീരിന് കാരണം. ദുഃഖവെള്ളിയാഴ്ചയിലെ ക്രിസ്തു പഠിപ്പിച്ചതും ഇത് തന്നെയാണ്. കൊടുക്കണം, കൊടുത്ത അത്ഭുതമാണ്. അമ്മയെ കൊടുത്തു. അത്രയും നാളത്തെ ബൈബിള് വായിച്ചാൽ മനസ്സിലാവും, ചരിത്രം വായിച്ചാൽ മനസ്സിലാവും, ഈ അമ്മ കാനായിലെ കല്യാണവിരുന്നിൽ ഒരു അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ സാന്നിധ്യമായിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കുരിശിൻ്റെ കീഴെ നിന്ന് മടങ്ങിപ്പോകുന്ന പരിശുദ്ധ അമ്മ ഈ സ്ത്രീഹന്മാരെ വിളിച്ചുകൂട്ടി അവരെ പെന്തക്കോസ്ത അനുഭവത്തിലൂടെ കടത്തിവിടുകയും അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതം വരെ ഒരു അത്ഭുതത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറുകയാണ് അവൾ. ഈശോ തൻ്റെ ജീവിതം, അപ്പ ഇതാ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ജീവിതം ഈ പീഡാസഹനത്തിനും കല്ലറയിൽ മൂടി വെച്ച കല്ലിനും അപ്പുറത്തേക്ക് ഒരു ഉദ്ധാനമായിട്ട് മാറാനും ഇന്നുവരെ നമ്മുടെ കൂടെ ജീവിക്കുന്ന സാന്നിധ്യമായി മാറാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം സമർപ്പിക്കാനുള്ള മനസ്സുണ്ടായി എന്നുള്ളതാണ്. സമർപ്പിക്കണം, കൊടുക്കണം. എനിക്കുള്ളത് മുഴുവൻ കൊടുക്കാൻ തയ്യാറാകുന്നിടത്ത് അത് അത്ഭുതമായിട്ട് മാറണം. അഞ്ചപ്പം 5000 പേർക്ക് വെച്ച് വിളമ്പാൻ കാരണമായതിൻ്റെ കാരണം ഇത് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. കൊടുക്കണം, എനിക്കുള്ളതെല്ലാം. അവിടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ആത്മീയതയിലെ താളം മാറാൻ തുടങ്ങണേ. എൻ്റെ ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണമല്ല, എനിക്ക് എത്രമാത്രം ദൈവത്തിലേക്ക് എന്നെ സമർപ്പിക്കാൻ കഴിയും എന്നതാണ് എൻ്റെ ആത്മീയതയുടെ തോത്. ഞാൻ എത്രമാത്രം നന്മ ചെയ്യുന്നു തിന്മ ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ എത്രമാത്രം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആത്മീയതയുടെ തോത്. അപ്പോൾ എനിക്കും കൊച്ചുത്രേസ്യയോട് ചേർന്ന് പറയാൻ കഴിയും,
ഞാൻ പൂർണ്ണനൊന്നുമല്ല. അതിനെ ഓർത്ത് ഞാൻ വിഷമിക്കുന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ഈ ദുഃഖം വേണ്ടി പീഡാസഹന മരണങ്ങളെക്കുറിച്ചുള്ള ഒരു ധ്യാനമാകുമ്പോൾ, സഹനങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാകുമ്പോൾ, അതിനുമപ്പുറത്ത് എനിക്ക് എന്നെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാനുള്ള, മനുഷ്യർക്കും ദൈവത്തിനും കൊടുക്കാനുള്ളത് കൊടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ദിനമാകുമ്പോൾ ഒരു അനുഗ്രഹമായി മാറും. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.